വളരെ അപ്രതീക്ഷിതമായ ഒരു വലിയ ലോക്ക്ഡൌണിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നമ്മൾ വെമ്പൽക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലഘട്ടം നമ്മൾ ചെലവഴിച്ചത്, ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് നമ്മുടെ വീടുകളിലാണ്. ഒരു ശരാശരി മനുഷ്യൻ സ്വന്തം വീടുകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്വന്തം വാഹനങ്ങളിലാണ്. ഇപ്പോൾ പല പല കാരണങ്ങൾ കണ്ടെത്തി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാനുള്ള കാരണങ്ങൾ നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ അല്ല, ലോകത്തിൽ തന്നെ ഇന്ന് ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിലൊന്നാണ് കേരളം. അത് കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. വളരെ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഉള്ള റിലാക്സേഷൻസ് ഉണ്ടെങ്കിൽ കൂടി പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പക്ഷേ ഇനി അങ്ങനത്തെ അത്യാവശ്യങ്ങൾ വരുമ്പോൾ, നമ്മൾ ഇറങ്ങുമ്പോൾ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാഹനവുമായി ബന്ധപ്പെട്ടിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നമുക്കിനി അങ്ങോട്ട് ചർച്ച ചെയ്യാം. അതിൽ ആദ്യത്തെ കാര്യം, നമ്മൾ കൈകൾ രണ്ടും സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വാഹനത്തിലേക്ക് കയറുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മുടെ പെർമനന്റ് ഹാൻഡ്, നമ്മൾ റൈറ്റ് ഹാൻഡർ ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് നമ്മൾ വാഹനം നോർമലി നമ്മൾ ഇങ്ങനെ തുറക്കുന്നതിന് പകരം ഇങ്ങനെ തുറന്ന് വാഹനത്തിൻ്റെ അകത്തേക്ക് കയറുക എന്നുള്ളത്. കുറച്ച് ദിവസം വാഹനം ഓടാതെ കിടന്ന് നമ്മൾ വാഹനത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഒന്ന് ബോണറ്റ് ഒന്ന് തുറന്നിട്ട് എന്തെങ്കിലും റാഡ് ബൈക്സോ അല്ലെങ്കിൽ റണ്ണിങ് മാർക്സോ ഉണ്ടോയെന്ന് നമ്മളൊന്ന് നോക്കുക സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാതെ വർക്ക്ഷോപ്പിൽ ഇൻഫോം ചെയ്തിട്ട് അവർ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വാഹനം സ്റ്റാർട്ട് ചെയ്യും. Tires are what sits between you and the road, so it makes sense to take care of them. Nammal ithrayum divasam vaahanam anangada kadannu kaliyumbo workshopil kondai check cheyanu parayanad impossible aanu. Ithrayum divasam vaahanam upayogikkada kadakkumbo suspension side la endengilum problems sambhavichittundengil adu workshopil kondai check cheyyunnathinekkal eluppam technically sound aayittulla edengil oru tire dealer eduthu poyittu wheel alignment cheyyikkum. Tyreum bonnetum okke nammal check cheythu kaniya nammal vaahanathilekku kayaru yathra porappidumbo ettum pradhanamayittu shraddhikkanda mattoru karyam അത്യാവശ്യമില്ലാത്ത ഒരാളെയും വാഹനത്തിലേക്ക് കയറ്റാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് കണ്ടീഷൻ വെച്ചിട്ട് എ സി നമ്മൾ സർക്കുലേറ്റിംഗ് മോഡലായിരിക്കും, എയർ സർക്കുലേറ്റിംഗ് മോഡലായിരിക്കും ഇട്ടിരിക്കുന്നത്. പുറത്തുനിന്ന് എയർ എടുക്കുന്ന മോഡൽ ഇട്ടിട്ട് നമ്മുടെ നാട്ടിലൊരു ക്ലൈമറ്റ് കണ്ടീഷനിൽ നമുക്ക് എ സി ഉപയോഗിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ വളരെ നമുക്ക് വേണ്ടപ്പെട്ട ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരാളെ മാത്രമാണ് നമ്മൾ വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കയറ്റാൻ പാടുള്ളൂ. കാരണം ഈ കയറുന്ന ആളെ എവിടെയെല്ലാം പോയിട്ടാണ് തിരിച്ച് നമ്മുടെ വാഹനത്തിൽ വന്ന് കയറിയിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഈ സർക്കുലേറ്റിംഗ് മോഡൽ എ സി കിടക്കുന്നത് കൊണ്ട് നമുക്ക് ആൾക്ക് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ നമുക്കത് ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇതുപോലെയുള്ള ഹാൻഡി സാനിറ്റൈസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കാറിൽ നമ്മൾ ഇത് ഒരെണ്ണം നിർബന്ധമായും വെച്ചിരിക്കുക. എന്നിട്ട് വാഹനത്തിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മൾ സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്ത് കൈകൾ വൃത്തിയാക്കുക. സ്റ്റിയറിംഗ് വീലും നമ്മുടെ ഗിയർ നോബും നമ്മൾ സാനിറ്റൈസർ വെച്ചിട്ട് കറക്റ്റായി വൃത്തിയാക്കുക വണ്ടി ഉപയോഗിക്കുന്നതിന് മുമ്പ്. വാഹനവുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സ്ഥലം ഫ്യൂൽ സ്റ്റേഷൻസാണ്. കറൻസി ബാലൻസ് കിട്ടിക്കഴിയുമ്പോൾ അത് പേഴ്സിലേക്ക് വെച്ചതിന് ശേഷം കൈകൾ സാനിറ്റൈസ് ചെയ്യുക. കാർഡ് കൊടുത്താണ് നമ്മൾ പേ ചെയ്യുന്നതുണ്ടെങ്കിൽ ആ കാർഡ് തിരിച്ച് കിട്ടിക്കഴിയുമ്പോൾ കാർഡ് സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രം പേഴ്സിലേക്ക് വയ്ക്കുക. പെട്രോൾ സ്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ വന്നു പോകുന്നൊരു സ്ഥലമാണ്. ആർക്കെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ഒരു കാരിയർ ത്രൂ നമുക്ക് വരുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. ഞാനിവിടെ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ശരീരം കൊണ്ട് അകന്നു നിന്ന് മനസ്സുകൊണ്ട് ചേർന്ന് നിന്ന് ഈ മഹാവിപത്തിനെയും നമുക്ക് നേരിടാം. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. സ്റ്റേ സേഫ്. താങ്ക് യു ഗൈസ്.